ക്യാമ്പിലല്ല, ഇനി അവർ കൊട്ടാരത്തിൽ കഴിയും. മലപ്പുറം MSP സ്കൂളിലെ ക്യാമ്പിലെ അന്തേവാസികളാണ് ഇനി രമ്യഹർമ്മ്യത്തിൽ താമസിക്കുന്നത്. പ്രളയത്തിന്റെ ഭീതിയിൽ വീട് വിട്ടിറങ്ങി വന്നവർ, മലപ്പുറം MSP സ്കൂളിന്റെ പരിധിക്കുള്ളിൽ ദിവസം തള്ളി നീക്കിയവർ, തുടർന്ന് സ്കൂൾ പ്രവർത്തിക്കണമെന്നും താമസം കോട്ടക്കുന്നിലെ DTPC ഹാളിലേക്ക് മാറ്റണമെന്നുമായി അധികൃതർ. കോട്ടക്കുന്നിലെ DTPC ഹാളിലേക്ക് മാറണമെങ്കിൽ തങ്ങൾ വീട്ടിലേക്ക് തന്നെ പോവാമെന്ന് വീട്ടുകാരും, വീട്ടിലേക്കുള്ള മടക്കം സുരക്ഷിതമല്ലെന്ന് അധികൃതർ ഉറപ്പു പറഞ്ഞതോടെ പ്രശ്നം രൂക്ഷമായി. ഇതോടെയാണ് മലപ്പുറം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പരി അബ്ദുൾ മജീദ് വിഷയത്തിൽ ഇടപെടുന്നത്. ഒരുപാട് ചർച്ചകൾ നടന്നെങ്കിലും ക്യാമ്പിലുള്ളവരും അധികൃതരും നിലപാടുകളിൽ ഉറച്ചു തന്നെ നിന്നു. അവസാനം പോം വഴിയായി. LP സ്കൂളിന്റെ അകത്തളത്തിൽ കിടന്നുറങ്ങിയവർക്ക് ഇനി 15,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കൊട്ടാര സമാനമായ സൗകര്യമുള്ള വീട്ടിലേക്ക് താമസം മാറാം. ഓരോ കുടുംബങ്ങൾക്കും ബാത്റൂം അടങ്ങിയ മുറിയും സൗകര്യവുമെല്ലാമായി ഒരു ഹൈടെക് ക്യാമ്പ്. നഗരസഭയുടെ മുൻ ചെയർമാനും വ്യവസായിയുമായ KP മുഹമ്മദ് മുസ്തഫയാണ് മലപ്പുറം മൈലപ്പുറത്തെ തന്റെ വീട് ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർക്കായി തുറന്നുകൊടുത്തത്. വിഷയം സംസാരിച്ച ഉടൻ തന്നെ അവർക്ക് വീട്ടിലേക്ക് മടങ്ങാൻ പറ്റുന്നതുവരെ തന്റെ വീട്ടിൽ കഴിയട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന് പരി അബ്ദുൾ മജീദ് പറഞ്ഞു. കോട്ടക്കുന്നിൽ താഴ്വാരത്ത് താമസിക്കുന്ന 9 കുടുംബങ്ങളാണ് രാവിലെ തന്നെ KP മുസ്തഫയുടെ വീട്ടിലേക്ക് മാറി താമസിച്ചത്. 9 കുടുംബങ്ങളിലായി കുട്ടികളടക്കം 33 അംഗങ്ങളാണുള്ളത്. ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യവും വീട്ടിലുണ്ട്. ഓരോ കുടുംബങ്ങൾക്കും ഓരോ ബെഡ്റൂം ഉപയോഗിക്കാം. 9 ബെഡ്റൂമാണ് വീട്ടിലുള്ളത്. 3 അടുക്കളയും 3 ഹാളുകളും വലിയ ഡൈനിങ് ഹാളും വീട്ടിലുണ്ട്. പുറത്ത് അടുക്കളയും ബാത്റൂമുമുണ്ട്. 9 കുടുംബങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ താമസിക്കാനുള്ള സൗകര്യമുള്ള വീടാണ് മുസ്തഫയുടേത്. ഏറ്റവും വലിയ ആവശ്യം എന്താ വെച്ചാൽ ഒരു വീടാണ് ഏറ്റവും ചെയ്യേണ്ട സംഗതി. ഞാനും അനൗൺസ് ചെയ്തിട്ടുണ്ട്, ഈ കുറെ ആൾക്കാരുടെ പേരൊക്കെ ഒറ്റക്കൊറ്റക്ക് ഒരു വീട്ടിൽ താമസിച്ച് ശീലമല്ല ആളുകളാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് ഇങ്ങനെ കൂട്ടായി താമസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സുഖമല്ല സംഗതിയല്ല. ഇത്രയും സ്വന്തമായിട്ട് ഇൻഡിവിജ്വലായി താമസിച്ച് വന്ന ആളുകളാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് ഞാൻ ഒരു വാടകയ്ക്ക് വീടുകൾ ഇൻഡിവിജ്വലായിട്ട് കണ്ടെത്തുക. ആകെ ഒരു 10-12 പിന്നെ 8-9 വീടുകളിൽ ആവശ്യമുള്ളൂ. 8-9 വീടുകൾ സ്പോൺസർ ചെയ്യാനും ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് ഉടൻ തന്നെ അവർക്ക് വീടുകൾ കണ്ടെത്തിയിട്ട് ഇൻഡിവിജ്വലായിട്ട് തന്നെ ഇവരെ നമുക്ക് ഓരോ സ്ഥലത്തേക്ക് മാറ്റണം. കാരണം ഒരു സ്വന്തമായി ഭാര്യയും ഭർത്താവും മക്കളുമായിട്ട് ജീവിച്ച് അച്ഛനും അമ്മയൊക്കെയായിട്ട് നിന്ന ആളുകളാണ്. അപ്പോൾ അവരിങ്ങനെ ഒന്നായിട്ട് കൂട്ടായി നിൽക്കാൻ എത്ര എവിടെ താമസിച്ചാലും മാനസികമായിട്ടൊരു സുഖമല്ല സംഗതിയല്ല. അപ്പോൾ അവരെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒറ്റപ്പെട്ടൊക്കെ ഒരു വീട്ടിലേക്ക് മാറ്റുക. അതിനുവേണ്ടി എല്ലാവരും സഹായിക്കാൻ പറ്റുന്നവരൊക്കെ മുന്നോട്ട് വരിക. നഗരസഭ സ്ട്രോങ് ആയിട്ട് ഇവിടെ തന്നെ ഉണ്ട്. അതുപോലെ കൂടെ തന്നെ കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യം. മലപ്പുറത്ത് ഒരു 10 വീട് കണ്ടെത്തുക എന്നുള്ള വലിയ പ്രയാസമുള്ള സംഗതിയല്ല. നമുക്ക് ചെയ്യാൻ കഴിയും. എത്രയും പെട്ടെന്ന് തന്നെ അവരെ നമുക്ക് അങ്ങനെയെങ്കിലും ഒരു വീട് പൂർണ്ണമായി റെഡിയായി മാറുന്നത് വരെയെങ്കിലും ഒരു വാടക വീട്ടിലേക്ക് അവരെ മാറ്റുന്ന രീതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകണം. അതിനുവേണ്ടി ഒരു തൽക്കാലം അവർക്ക് താമസിക്കാൻ സ്ഥലമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്റ്റോപ്പ് ഓവർ നമ്മൾ ഉണ്ടാക്കിയതാണ്. അത് ഉടൻ തന്നെ നമ്മൾ മാറ്റാനുള്ള ശ്രമം നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ട്. അതെന്തായാലും നടക്കും. അതിനുവേണ്ട എല്ലാ സഹായവും ഞങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും. ക്യാമ്പിൽ കഴിയുന്നവരുമായുള്ള ചർച്ചയ്ക്ക് കൌൺസിലർ KS സിദ്ദീഖും ഉണ്ടായിരുന്നു. കോട്ടക്കുന്നിൽ മണ്ണിടിഞ്ഞ് 3 പേർ മരണപ്പെട്ട വെള്ളിയാഴ്ച തന്നെ പരിസരത്തെ കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നു. ദുരന്തത്തിൽ ബാക്കിയായ ശരത്തിനും കുടുംബത്തിനും താമസിക്കാൻ മലപ്പുറം നഗരസഭയുടെ ഫ്ളാറ്റിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഫ്ളാറ്റിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകൾ മലപ്പുറം സർവീസ് സഹകരണ ബാങ്കും സ്പോൺസർ ചെയ്തിട്ടുണ്ട്. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Saris, Metro Plaza, Thirur Road, Kottakkal.